യുദ്ധക്കളമായി തലസ്ഥാന നഗരി. കത്ത് വിവാദത്തിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മേയർക്ക് ഹൈക്കോടതി നോട്ടീസ്. ആരി രാജിവെക്കേണ്ടെന്ന് സിപിഎം. കരാർ നിയമനങ്ങളിൽ സുതാര്യത വേണമെന്ന് സിപിഐ. ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ നിയമ പോരാട്ടത്തിന് സർക്കാർ. രാഷ്ട്രീയ പ്രചാരണം ശക്തമാക്കും. മുഖ്യമന്ത്രിയെ ഗവർണർ നേരിട്ട് വിളിപ്പിച്ചേക്കും. എൽഡിഎഫ് യോഗം തുടരുന്നു. ഇദ്ദേഹം തന്റെ ഒരേക്കർ സ്ഥലത്തെ പൂക്കളുടെ കൃഷി ചെയ്ത് ഒരു വർഷത്തിൽ 30 ലക്ഷം രൂപ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നു. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കും പഠിക്കണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുന്നേറ്റം. എൽ ഡി എഫിന്റെ 7 സീറ്റുകൾ യു ഡി എഫ് പിടിച്ചു. ബി ജെ പിയിൽ നിന്ന് 2 സീറ്റുകളും യു ഡി എഫിന്. ഗിനിയിൽ തടങ്കലിലുള്ള നാവികരെ ലൂബ തുറമുഖത്തെത്തിച്ചു. ഇന്ത്യൻ നാവികരെ നൈജീരിയയ്ക്ക് കൈമാറാൻ നീക്കമുണ്ടെന്ന് സൂചന. വിജിത്തിന്റെ സന്ദേശം കുടുംബത്തിന് ലഭിച്ചു. ഗിനിക്കെതിരെ അന്താരാഷ്ട്ര ട്രൈബ്യൂണലിൽ കപ്പൽ കമ്പനിയുടെ പരാതി. സുധാകരന്റെ വെളിപ്പെടുത്തലിൽ ലീഗിന് കടുത്ത അതൃപ്തി. പ്രസ്താവന അദ്ദേഹം പരിശോധിക്കട്ടെ എന്ന് കുഞ്ഞാലിക്കുട്ടി. അബ്ദുറബിന്റെ പോസ്റ്റിൽ പ്രതികരണത്തിനില്ല. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ നിർണായക വെളിപ്പെടുത്തൽ. ആക്രമണം നടത്തിയത് സഹോദരനും സുഹൃത്തുക്കളുമെന്ന് പ്രദേശവാസി. മൊഴി നൽകിയത് ആത്മഹത്യ ചെയ്ത പ്രകാശിന്റെ സഹോദരൻ. സത്യം പുറത്തുവന്നതിൽ സന്തോഷമെന്ന് സന്ദീപാനന്ദഗിരി. വാളയാർ കേസ് അന്വേഷിക്കാൻ പുതിയ സിബിഐ സംഘം. കൊച്ചി യൂണിറ്റ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കും. 3 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് കോടതി. പാലക്കാട് ഡിവൈഎസ്പിക്കെതിരായ വധഭീഷണി സൈബർ പോലീസ് അന്വേഷിക്കും. പോപ്പുലർ ഫ്രണ്ട് ഭീഷണി ശ്രീനിവാസൻ വധക്കേസ് അന്വേഷണ ഉദ്യോഗസ്ഥന് നേരെ. അമേരിക്കൻ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ തിളങ്ങി മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ. ജനപ്രതിനിധി സഭയിലേക്ക് 5 ഇന്ത്യൻ വംശജർ വിജയിച്ചു. സംസ്ഥാന അസംബ്ലിയിലും മലയാളി സാന്നിധ്യം. അന്തിമ ഫലം വൈകുന്നു.